ധാരാളം പേർക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ അനുഭവം സ്വാഗത പ്രസംഗത്തിലൊക്കെ ചെറുതായിട്ട് പറഞ്ഞു, അതിനപ്പുറമായിട്ട് പറയാനുള്ള ഒരു സംസ്കാരമോ അതിനുള്ള അഭിമാനമോ അനുഗ്രഹമായിട്ടുള്ള മൈക്ക് കിട്ടുമ്പോൾ ബഹളം വെക്കുന്ന ഒരു സംസ്കാരം നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അത് കോപ്പി അടിക്കണം എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ നമുക്ക് ആഴമായ ചില അനുഭവങ്ങളാണ്. ആരാധനയിൽ കൂടി, ജീവിത ശൈലിയിൽ കൂടി, മധ്യസ്ഥ പ്രാർത്ഥനയുടെ സമ്പന്നതയിൽ കൂടി ദൈവത്തെ മുഖാമുഖമായി കാണുവാനും പരിമല തിരുമേനെ പോലെ ശ്രദ്ധാലുവായിട്ട് കർത്തൃസന്നിധിയിലും മനുഷ്യന്റെ നമ്പരങ്ങളുടെ മധ്യത്തിലും സജീവമായ ഒരു ക്രിസ്ത്യാനിയായിട്ട്, ഓർത്തഡോക്സുകാരനായിട്ട്, ഓർത്തഡോക്സുകാരിയായിട്ട് നിൽക്കാനുമുള്ള ദൈവവിളി നമുക്കുണ്ട്. അത് കുറെ കൂടെ ഉറപ്പാക്കാൻ സാധിക്കുന്ന വിധത്തിൽ നമ്മുടെ സമർപ്പണം ആഴത്തിൽ എത്തുകയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിന് മാത്രമല്ല ചുറ്റുപാടുള്ള മറ്റുള്ളവർക്കും മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കും. നമ്മൾ കൈകാര്യം ചെയ്യുന്ന വിശ്വാസത്തെ മറ്റാർക്കും ചോദ്യം ചെയ്യാനാവില്ല. തിയോളജിക്കൽ സെമിനാരിയിലും വൈദികർ അവരുടെ പഠിപ്പിക്കലിന്റെ മുഹൂർത്തങ്ങളിലും ഒക്കെ പരിശുദ്ധന്മാരുടെ മധ്യസ്ഥത എത്രമാത്രം പ്രസക്തമാണെന്ന് വളരെ കഷ്ടപ്പെട്ട് പഠിപ്പിക്കാനാണ് ശ്രമിക്കുക. എന്നാലും തല കയറുന്ന മുഹൂർത്തങ്ങൾ വളരെ കുറവാണ്. പക്ഷെ പരിപാലത്തെ വന്നാൽ ഓർത്തഡോക്സുകാർ മാത്രമല്ല, ക്രിസ്ത്യാനികൾ മാത്രമല്ല ഈ ക്യാമ്പസിൽ വരുന്നത്, അവർക്കെല്ലാം അനുഭവ സമ്പന്നമാണ്. പരിപാലന തിരുമേനിയുടെ കവറിങ്കൽ വന്ന മുട്ടുകുത്തുന്നത് എന്തിനാണെന്ന് ആരോടും പറയേണ്ട കാര്യമില്ല. ഇവിടെ മുട്ടുകുത്തിയാൽ ആർക്ക് എന്നാ ഗുണം കിട്ടുമെന്ന് ആരും ചോദിച്ച് ഇവിടെ ഒരു മത്സര്യം വരുത്തുന്ന പരിപാടിയില്ല. അപ്പൊ അടിസ്ഥാനപരമായിട്ടുള്ളത് പരിപാല തിരുമേനിയെ പോലെ രൂപാന്തരം പ്രാപിച്ച ആളുകളുടെ സാന്നിധ്യത്തിന്റെ ആവശ്യകതയാണ്. ഇതുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ നമ്മളത് വളരെ ബുദ്ധിമുട്ടില്ല. ഈ പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം അതാണ് തന്റെ ബോധ്യം. പരിപാലത്തിന് പ്രാർത്ഥനയുടെ കാര്യത്തിൽ മാത്രമല്ല, കൈവച്ച് അനുഗ്രഹിക്കുമ്പോൾ നീ ഓർത്തഡോക്സുകാരനാണോ എന്ന നില തലയ്ക്ക് വെച്ച് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ട് മറ്റൊരുത്തനെ മാറ്റി നിർത്തിയ ഒരു കഥയില്ല. അത് ഓർത്തഡോക്സുകാരന്റെ ഗാംഭീര്യവും തത്വസംഹിതയുടെ സമൃദ്ധിയും. ഇന്ന് നമുക്കത് കൈകാര്യം ചെയ്യാനുള്ള നിശ്ചയമല്ല, അതിനുള്ള തൻ്റെടമില്ല, അതിനുള്ള സമർപ്പണമില്ല, അതിന് ഉള്ള സഹോദര സ്നേഹമില്ല. ഈ ദാരിദ്ര്യത്തിൽ നിന്ന് പരിമിതിയിൽ കണ്ടെത്തിയ ആ സമ്പന്നതയിലേക്ക് നടന്നെടുക്കാൻ ദൈവം മാടി വിളിക്കുന്നത് കണ്ട ചലിക്കുവാൻ ഒരു ശക്തി നമുക്കിതിൽ നിന്ന് പ്രചോദനമായിട്ട് വേർതിരിക്കാൻ സാധിക്കുമെങ്കിൽ അത് വളരെ അനുഗ്രഹകരമായിരിക്കും. പലരുടെ ദുഃഖങ്ങൾ, പലരുടെ വേദനകൾ ഞങ്ങൾ പുരോഹിതന്മാരൊക്കെ തലയിൽ കവിച്ച് പ്രാർത്ഥിച്ച പരിമിതിയിൽ കൈകാര്യം ചെയ്തതുപോലെ തന്നെ അനേകരുടെ ദുഃഖങ്ങളും നെടുപ്പുറപ്പുകളും വേദനകളും പാപങ്ങളും മരണതുല്യമായിട്ടുള്ള ചുറ്റുപാടുകളും മാറ്റുവാൻ സാധിക്കും, സാധിക്കണം. ആ സമയത്ത് ജനത പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ശക്തി വർദ്ധമാനമായിട്ടുള്ള ഭാവത്തിലെത്തും, അനേകർക്ക് കൃപയും അനുഗ്രഹങ്ങളും ലഭിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരു സഭയുടെ അനുസന്ധാനങ്ങൾ അനുഭവത്തിൽ അത് വേർതിരിക്കുവാൻ കൃപ ആർജിക്കുമ്പോൾ നമ്മുടെ മുഖച്ഛായ മാറും, മനുഷ്യൻ്റെ ആവശ്യങ്ങളുടെ നിലപാട് കുറയും, ധാരാളമായ സാക്ഷ്യം വർദ്ധിപ്പിക്കുവാനായിട്ട് സാധിക്കും. ആ ഭാഗ്യകരമായിട്ടുള്ള തീരത്തേക്ക് പരിശുദ്ധാത്മാവ് വഴി നയിക്കട്ടെ. ഈ പ്രസ്ഥാനം അതിന് കൂടുതൽ ഉത്തേജനം നൽകുന്ന മാതൃക പരത്തുന്നതും വെളിപ്പെടുത്തുന്നതുമായിട്ടുള്ള വിലപ്പെട്ട അവസരങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് വഴി നയിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഗുരുവിനും മറ്റുള്ളവർക്കും വഴിയൊരുക്കി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നുള്ള വേദവുമായ നന്ദി, സ്നേഹം, ബഹുമാനാദരവുകൾ ആ പുണ്യപാതാരബന്ധങ്ങളിൽ എസ് ജി എസിന് വേണ്ടി സമർപ്പിക്കുകയാണ്. മലങ്കര സഭയെന്നും ആവേശവുമായി സഭയുടെ മുതൽക്കൂട്ടായി വരദാനമായി ലഭിച്ച അത്യപൂർവമായ ഒരു രത്നം നമുക്ക് ഇന്ന് നമ്മുടെ ഇടയിലുണ്ട്. മലങ്കര സഭാ രത്നം അഭിവന്യ ഡോക്ടർ കീവർഗീസ് മാർ ഒസ്താദ്യോസ് തിരുമനസ്സുകൊണ്ട് മലങ്കര സഭയുടെ സ്വർണ്ണ നാവുകാരൻ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച് പ്രസംഗിക്കുന്നതിനു വേണ്ടി അഭിവന്യ തിരുമനസിനെ ആദരപൂർവം സ്നേഹപൂർവം ക്ഷണിക്കുകയാണ്. ഡോക്ടർ ഗീവർഗീസ് മാർ ഒസ്താദ്യോസ് തിരുമനസിന്റെ നമ്മളെല്ലാവരും ഉദ്യോഗപൂർവം കാത്തിരുന്ന ആ സുവർണ നിമിഷങ്ങൾക്കായി ഇപ്പോൾ അഭിവന്യ തിരുമനസ് കൊണ്ട് നമ്മോട് സംസാരിക്കും. അനേകം മീറ്റിങ്ങളിൽ മണിക്കൂറിൽ നിന്ന് പ്രസംഗിച്ചുകൊണ്ട് എനിക്ക് തന്നെ നിന്ന് പ്രസംഗിക്കാൻ ഡോക്ടർമാരെ അനുവദിക്കാത്തതുകൊണ്ട് ഇരുന്നുകൊണ്ട് രണ്ടു വാക്ക് പറയുവാൻ നിങ്ങളെ അനുവദിക്കണം.
തൊണ്ണൂറ്റിയൊന്ന് വയസ്സായെങ്കിലും ദൈവത്തിന്റെ വചനം രണ്ടു വാക്ക് പറയാൻ ഭാഗ്യം കിട്ടുന്നത് ഇപ്പോഴും എനിക്കൊരു അനുഗ്രഹമായിട്ടാണ് വിചാരിക്കുന്നത്. രണ്ട് വാക്യങ്ങൾ ചുരുക്കി പറഞ്ഞിട്ട് ഞാൻ ഈ പ്രശ്നം അവസാനിപ്പിക്കാം. ആദ്യത്തെ വാക്യം ഞാൻ പലയിടത്ത് പറഞ്ഞു കേട്ടിട്ടുള്ളതായിരിക്കണം. ഒരു ചെറുപ്പക്കാരൻ നാടുവിട്ടൊക്കെ പോയി, ഉപജീവനമാർഗം പോയതാണ്. അവന് മേഘാലാവിന്റെ വീട്ടിൽ ഒരു ഗൃഹബിംബം നോക്കുന്നവനായിട്ട് മാറി. എന്നാൽ ഇവരുടെ സ്വന്തം ആളുകളെതിരെ വന്നപ്പോൾ ഇവനെ കണ്ടു. ഇവൻ ലേവിയനാണെന്നൊക്കെ മനസ്സിലായപ്പോൾ അവനോട് മൂന്ന് ചോദ്യം ചോദിച്ചു. നീ ഇവിടെ നിന്ന് വരുന്നു, നീ ഇവിടെ കൊണ്ടുവന്നത് ആരെ, നിനക്ക് എന്ത് കിട്ടും? നീന്നെ ഒരു വസ്ത്രത്തിൽ നിങ്ങളത് വായിച്ചൊരു വാക്യമാണ്, ജഡ്ജ് പത്തൊമ്പതാം മൂന്നാം വാക്യമാണ്. ഈ ചോദ്യം ഞാൻ പല സ്ഥലത്തും പോയി പറഞ്ഞത് കൊണ്ട് നിങ്ങൾ പലരും കേട്ട് കാണും. ഞാൻ ചോദ്യം ചോദിച്ചിട്ട് ശരിയായ ഉത്തരം പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങളിവിടെ കൊണ്ടുവന്നത് ആരെന്ന് ചോദിച്ചാൽ അളിയനാണ് മോഹനാണെന്ന് പറയുന്നത് ശരിയല്ല, ദൈവമാണ് നിങ്ങളിവിടെ കൊണ്ടുവന്നത്. നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദ്യത്തിന് എന്ത് ജോലിയെന്ന് പറയണ്ട, ദൈവത്തിന് വേല ചെയ്യുന്നു എന്ന് മാത്രമേ നിങ്ങൾ ചിന്തിച്ചാൽ മതി. നിങ്ങൾക്കിവിടെ എന്ത് കിട്ടുമെന്ന് നിങ്ങളുടെ ശമ്പളമൊന്നും എനിക്ക് അറിയണ്ട, ദൈവത്തിന്റെ സന്തോഷവും കൃപയും നിങ്ങൾ കിട്ടുന്നു എന്ന് അറിഞ്ഞാൽ മതി. ഇത് ഞാൻ പലയിടത്തും പറഞ്ഞു കേട്ടുള്ളതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. ഇപ്പോൾ വിശ്രമം ആയ ശേഷം ഒരു പുതിയ പുസ്തകം എഴുതാൻ ദൈവം ഭാഗ്യം തന്നു. അതേപോലെ അച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പുസ്തകം. വേദത്തെ ഒരു വാക്യമാണ്, യെശയ്യാ 33:20 വാക്യമാണ്. മൂന്ന് കാര്യം അവിടെ പറയുന്നത്, ഇടകാർച്ച കുച്ചി, കുട്ടാത്തിലേറെ സ്നേഹകൂടാരം. ഈ മൂന്നാം വാക്യത്തിൽ നിങ്ങൾക്ക് കാണാം, സ്നേഹകൂടാരം ആനുരാശികളിൽ ചേരുന്നതാണെന്നാണ് എൻ്റെ വ്യാഖ്യാനം. നരകമെന്ന് പറയുന്നൊന്ന് ഉണ്ടായിരിക്കാം, പക്ഷേ നിത്യനരകമൊന്നും ബൈബിളിലില്ല. നിത്യ അഗ്നി എന്നുണ്ട്, പിശാചിനപ്പോൾ അവസാനം ഉണ്ട്, തീര. നിത്യജീവിച്ചാല് നിത്യനരകമുണ്ടെങ്കിൽ ദൈവത്തിന് നിത്യത പോയി, നിത്യത ദൈവത്തിനേ ഉള്ളൂ. പിശാചിന് തീര അവസാനിക്കും, രണ്ടാമത്തെ മരണമാണ്. ആ നിത്യ കൂടാരം എന്ന് പറഞ്ഞ മാനവരാശി മുഴുവൻ വരുന്നതാണെന്നാണ് എൻ്റെ വ്യാഖ്യാനം വന്നിരിക്കുന്നത്. മാനവരാശിക്ക് മുഴുവൻ ദൈവസാദേശമുണ്ട്, മനുഷ്യനെ മാത്രം ഊതിയിട്ടുള്ളൂ, മൃഗങ്ങളുടെ മേൽ ഊതിയിട്ടില്ല. മാനവരെല്ലാവരും അവസാനത്തിൽ നിത്യ കൂടാരത്തിൽ വരുന്ന ദൈവരാജ്യമാണ്. ആ ദൈവരാജ്യത്തിൽ വരുന്ന കൂടുതലും മാനവരാശിയും വരും. ദുഷ്ടന്മാർ നീതിമാന്മാർക്ക് മഴവേം ചെയ്യും, എല്ലാ നരകത്തിൽ പോകുന്നതിനെ രക്ഷിക്കും. കുരിശിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചു അറിയാതെ ദൈവം ക്ഷമിക്കണമെന്ന്, ദുരിതാഗ്രഹത്തായിട്ട് ദൈവം ക്ഷമിക്കും. ആത്മഹത്യ ചെയ്തുകൊണ്ട് ദൈവം ക്ഷമിക്കും. നിത്യനരകം ഇല്ല, നിത്യ ജീവനുണ്ട്. വേദവർഷം പറ്റിയാൽ പ്രസംഗം തെളിയിച്ചിട്ടുള്ളത് അതിൽ കിടക്കുന്നില്ല. പൊട്ടാത്ത കാര്യം എന്ന് പറയുന്നത് സ്നേഹമാണ്. ഇടകാത്ത കുട്ടി എന്ന് പറയുന്നത് യേശുവാണ്. ഇണകാത്ത കുട്ടിയാകുന്ന യേശുവിൽ നിന്ന് കൂടാരത്തിന്റെ കയർ നീട്ടിയാണ് ഈ പൊട്ടാത്ത കയറാൻ സ്നേഹം കൊണ്ട് മാനവരാശി ഒന്നാക്കാൻ പോകുന്നത്. ദൈവയുടെ വിശ്വാസമാണെന്ന് ബൈബിളിലില്ല, സ്നേഹമാണെന്നുണ്ട്. പ്രത്യാശാണെന്ന് ബൈബിളില്ല, സ്നേഹമാണെന്നുണ്ട്. സ്നേഹകൂടാരമാണ് ഈ പുസ്തകത്തിന്റെ പേര്, നിത്യ സ്നേഹകൂടാരം. ആ സ്നേഹത്തിൻ്റെ ഒരു ലോകം ഉണ്ടാകണമെന്നാണ് എനിക്ക് എപ്പോഴും പറയാൻ ഇപ്പോഴും പറയാനുള്ളത്. ഒരു നന്ദിയോടെ പറയാൻ പോവുകയാണ്. ഇപ്പോൾ 91 വയസ്സായപ്പോൾ പുതിയ ഭാരഭാരം തുടങ്ങാൻ ദൈവം തുടങ്ങുന്നു. അതിന് പണം നിങ്ങൾ